ഹലോ കൂട്ടുകാരെ, മാങ്ങാ സീസണൊക്കെ ഇഷ്ടംപോലെ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ മാങ്ങയുണ്ടെങ്കിൽ കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം സ്ക്വാഷ്. അപ്പം അതെങ്ങനെയാണ്, വീട്ടിൽ തന്നെ സ്ക്വാഷ് തയ്യാറാക്കുന്നത്? നേരെ വെടിയിലേക്ക് പോകും. അപ്പോൾ സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇത് നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് നാരുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നാട്ടുമാങ്ങയാണ്. അപ്പം നല്ലതുപോലെ അരിച്ചെടുക്കണം. അതിനെ ഒരു നല്ല ചുവട് കെട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ നല്ലതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ നാരൊക്കെ നല്ലപോലെ ഉണ്ടാകും. അപ്പം നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് ആ നാരൊന്നും പാടില്ല. അപ്പം നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് തിള വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ലതുപോലെ തിളച്ച് ഇതാ ഇതുപോലെ ഒന്ന് പതയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ പത വേണമെങ്കിൽ എടുത്ത് കളയാം. ഞാൻ ആ പതയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു കട്ടിപ്പാട പോലെ ഇങ്ങനെ വരും. അതൊന്ന് എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഒരു പാട പോലെ വന്ന് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇതുപോലെ കുറുക്കി നല്ലൊരു കുറുക്ക് കുറുക്കി എടുക്കണം. അതുപോലെ കുറുക്കി നല്ലൊരു കുറുക്ക് പോലൊരു പരുവത്തിലാവണം. അത് എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മാംഗോ സ്ക്വാഷ് തയ്യാറാക്കാം. ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാംഗോ ജ്യൂസ് സ്ക്വാഷ് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മാങ്ങ സീസൺ അല്ല എന്നുണ്ടെങ്കിലും മാങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വർഷം മുഴുവൻ അടുത്ത മാങ്ങ സീസൺ വരുന്നിടം വരെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.